ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുരുവും മുരിങ്ങാക്കയും കൊണ്ടുള്ള ഒരു അവിയലാണ്. അതിന് നമുക്ക് ഒരു പാത്രത്തിൽ ചക്കക്കുരു ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് ഒരു അടപ്പ് വച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചക്കക്കുരു പകുതി വേഗമാകുമ്പോൾ നമുക്ക് അതിൽ മുരിങ്ങാക്ക ഇട്ടാൽ മതി. ഇത് ഒരു അടപ്പ് വച്ച് നമുക്കിത് വേവിക്കാം. അടപ്പ് തുറന്നിട്ട് ചക്കക്കുരു വെന്തോന്ന് നമുക്ക് നോക്കാം. ചക്കക്കുരുവൊക്കെ വെന്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വച്ചിരിക്കുന്ന മുരിങ്ങാക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുരിങ്ങാക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. ഇത് വേവാനുള്ള വെള്ളമൊക്കെ ഇതിൽ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇത് ഒരു അടപ്പ് വച്ച് അടച്ച് കുറച്ച് നേരം കൂടി വേവിക്കാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ ചുരണ്ടിയത്, രണ്ട് പച്ചമുളക്, രണ്ട് ചെറിയ ഉള്ളി, രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ സ്പൂൺ ജീരകപ്പൊടി. ഇത് നമുക്ക് ചതച്ചെടുക്കാം. മുരിങ്ങാക്കയിൽ ഇടാനുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തു. ഇനി നമുക്കിത് മുരിങ്ങാക്കയിൽ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ചു നേരം കൂടെ നമുക്കിത് അടച്ചു വയ്ക്കാം, എന്നാലേ ഇതിൻ്റെ അരപ്പെല്ലാം വേകത്തുള്ളൂ. നമുക്കിനി ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് വറുത്തൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ചക്കക്കുരു മുരിങ്ങാക്ക അവിയൽ റെഡിയായി. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ചക്കക്കുരുവും മുരിങ്ങാക്കയും അവിയൽ ഉണ്ടാക്കി നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. താങ്ക് യു.